ഒരു 30 വർഷത്തിനിടയ്ക്ക് ഇതാരും ഇതാരും ചെയ്തിട്ടുണ്ട്? ചെയ്തിട്ടുണ്ടാവത്തില്ലേ. ഇടിച്ചു കൂട്ടു ചെമ്മീൻ അല്ലേ? ഇടിച്ചു കൂട്ടു ചെമ്മീൻ അല്ല, ഇടി മാങ്ങാ ചെമ്മീൻ. ഇടി മാങ്ങാ ചെമ്മീൻ. ബൈജു, എന്തോ ഇതെന്താ സംഭവം ബൈജു? മൊത്തം മാങ്ങയൊക്കെ ആയിട്ടാണല്ലോ അവരുടെ ഇന്നത്തെ ദിവസം. അതെ അതെ, പഴയ കാലത്ത്, അതായത് ഏകദേശം ഒരു ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഒക്കെ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ പാരമ്പര്യത്തെ പിടിച്ച് കളിയാണ്. അതെ വിട്ടിട്ടുള്ള. ഇതെന്താ സംഭവം? ഇത് വെച്ചിട്ട് ഒരു ഇടിമാങ്ങാ ചെമ്മീൻ. ഇടിമാങ്ങാ ചെമ്മീൻ? അതെ അതെ, അടിപൊളി ഇടിമാങ്ങാ ചെമ്മീൻ. ഇടിയിറച്ചി നമുക്ക് കൊണ്ടറിയാം, ഇത് ഇടിമാങ്ങാ ചെമ്മീൻ. അതെ അതെ, അത് സംഭവം എവിടെയാണ്? സംഭവം പൊളിയാണെന്ന് പറഞ്ഞാൽ പൊളിയാ, കിടുക്കനാണ്, കിടുക്കനാണ്. നമ്മള് നമ്മുടെ ടേബിൾ ഒക്കെ സെറ്റ് ഇട്ടിരിക്കാണല്ലേ. അതെ അതെ, ടേബിൾ വെച്ച് നമ്മൾ അരിഞ്ഞ് നമ്മൾ ഇവിടുത്തെ പരിപാടി നടത്തണം അല്ലേ. അതെ അതെ അതെ. ഓക്കെ, ഇപ്പൊ അരിഞ്ഞു തുടങ്ങിയാണെങ്കിൽ അരിഞ്ഞേക്കാം. ഇങ്ങനെ അല്ലാതെ ഫുൾ പൂള് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ കട്ടി കട്ടിയും കിട്ടാൻ മതി. ഇടിച്ചെടുക്കാനാണ്. ആ, ഇത് ഇടിച്ചെടുക്കും അല്ലേ? അതെ അതെ, പച്ചക്കന്നെ അടിക്കും. പച്ചക്കന്നെ അടിക്കും. ഓക്കെ, നമ്മള് ഇപ്പം ഇതിനു വേണ്ടി ഇടിക്കാൻ വേണ്ടിട്ടാണ് ഇടിക്കാനാ ഇങ്ങോട്ടേക്ക്? അല്ലല്ല, പിന്നെ ഇത് കൊറേ മസാലകളും സാധനങ്ങളും ബോട്ടുകളും ഒക്കെ ഉണ്ട്. ഉണ്ട്. അപ്പൊ ഇതിപ്പോ ബേസ് നമ്മൾ ചെയ്തു വെക്കണം മാത്രം. അടുത്ത വീട് എന്താണ്? അടുത്ത് നമ്മൾ കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ പോകും. ചെമ്മീൻ വറക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓ, ചെമ്മീൻ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി കിള്ളു റെഡിയാക്കി ഇരിക്കാണല്ലേ. തലയില്ല, വാലുമില്ല, ഡീസന്റ് ആ സാധനമാണ്. അപ്പൊ അവിടെ നേരെ ഇവിടെ ആ ചട്ടിയാണല്ലോ ചെയ്യുന്നത്. നമ്മള് മൺചട്ടിക്കകത്താണ് മൺചട്ടിക്കകത്താണ് ചെയ്യുന്നല്ലേ. ഓക്കെ, മൺചട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇതില് വറുത്തെടുക്കുകയാണ്. അതെ, ഇതില് വറുത്തെടുക്കുക. ഇനി നമ്മൾ എന്താ കോരി മാറ്റും? ഇത് കോരി മാറ്റുവാ. കോരി മാറ്റും. ഓക്കെ, കോരി മാറ്റെടുത്ത് എന്താ റെഡി? ആ എണ്ണക്കകത്തോട്ട് നമ്മള് മസാല റെഡിയാക്കാൻ പോവാണ്. ഓ, സെപ്പറേറ്റ് മസാല അടിച്ചിരിക്കുകയാണല്ലേ. ചെറുള്ളി ഇട്ട് നമ്മള് ഇവിടുത്തെ മസാലകൾ ഇടാൻ പോവാണ്. ഉള്ളി മൂത്ത അല്ലേ? ഉള്ളി. ഓക്കെ, മസാല ഫസ്റ്റ് നമ്മള് ഇടിച്ചമുളക്. ഇടിച്ചമുളക് ഇടുന്നു. ഓക്കെ, ഇടിച്ചമുളക് ഇട്ടു. തൊട്ട് പുറകെ തന്നെ എരിവുള്ള മുളക് ഇടല്ലേ. മൊത്തം എടുത്ത് വെച്ചിരിക്കല്ല നമ്മൾ, അത് നമുക്ക് അളവ് വെച്ച് മതി അല്ലേ. അളവ് വെച്ചിട്ട്. ഓക്കെ, ഇത് കളറ്. കളറ് കളറല്ല കേട്ടോ, കാശ്മീരി. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള മസാല കൂട്ട് എല്ലാം കയറി അല്ലേ. ഇതാണ് നമ്മുടെ മസാല. ഇതിന്റെ അകത്ത് ഇനി ആൾക്കാരാണുള്ളത് ചില ഉപ്പ് ഉണ്ട് കയറാൻ, അതുപോലെ തന്നെ ഇച്ചിരി കറിവേപ്പില ഇരിപ്പുണ്ടല്ലേ. അടുത്ത നമ്മള് ചെമ്മീനിന്റെ അകത്ത് ഇടാൻ പോവാണ്. ചെമ്മീൻ തിരിച്ചു കയറി. ഓ, ഓക്കെ 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 ഓക്കെ. മസാല അങ്ങനെ കിടന്ന് റെഡി ആക്കിട്ടിരിക്കുകയാണ്. ആ, നല്ല കരകരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഇങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ? ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റും കൊടുക്കുന്നല്ലേ. ഇത് മാത്രം വേണ്ട ഒരു കളം തരാം. അപ്പൊ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് കഴിഞ്ഞു. കൊഞ്ച് റോസ്റ്റ് കഴിഞ്ഞു അല്ലേ. അത് കോരി മാറ്റാം. കോരാം. കൊഞ്ച് റോസ്റ്റ് കഴിഞ്ഞു. ഡേ, നമ്മൾ റോസ്റ്റ് ആയിട്ട് മസാലയൊക്കെ കൂട്ടി റെഡിയായി. നല്ല ചെമ്മീൻ റോസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മള് മാങ്ങ പകുതി കിടക്കുകയാണ്. അവിടെ വെറുതെ നുറുക്കി ഇട്ടിട്ടേ ഉള്ളു അല്ലേ. അങ്ങോട്ടേക്കല്ലേ അപ്പൊ അടുത്തോടെ. അപ്പൊ ഇത് അങ്ങോട്ടേക്ക് എടുക്കുമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഇടിക്കാൻ പോകും. ഒരലിടിക്കാൻ പോകണം. ഒരുമിച്ച് ഇടിക്കാണോ? അല്ല, ആദ്യം ഒരു കുറച്ച് മാങ്ങ ഇടിക്കും. ആ, മാങ്ങ ഇടിച്ചിട്ട് അതിന്റെ കൂട്ടത്തില് കൊഞ്ചും കൂടി ഇടും. കൊഞ്ചും കൂടി ഇടും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മാങ്ങ അടിക്കാം. മാങ്ങ അടിക്കാം. ഓക്കെ, ഇടി മാങ്ങാക്കി ഒരകലില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. മിക്സി കറക്കി കഴിഞ്ഞാൽ ചമ്മന്തിയായി പോവുകയുള്ളൂ. നമ്മൾ ഉപ്പ് ഇട്ട്. അതെ, നമ്മുടെ നേരെ മുകളിൽ നിൽക്കുന്ന മാങ്ങയാണ് അതെ താഴത്തെ ഇപ്പം കിടന്ന് ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇടിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ സാധനം കൂടെ ഇതിന്റെ അകത്തോട്ട് മിക്സ് ചെയ്യുമ്പോൾ. ഓ, മിക്സ് ആ. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് കൂട്ടി ഇളക്കി കഴിക്കാമല്ലോ. ഇത്ര മതിയാ? ബാക്കി നമുക്ക് ഒന്നിച്ചിടിക്കണം. അതെ, നമ്മൾ ഇടിച്ച് ചെറിയ മാങ്ങ മാങ്ങ ചെറുതായിട്ട് ഇടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ വറുത്ത ചെമ്മീൻ ഇട്ടുകൊണ്ടിരിക്കുക. അടിപൊളി ആ മാങ്ങ ചെമ്മീൻ കൊണ്ട് മൂടി കേട്ടോ. ഓക്കെ, മാങ്ങ കാണാൻ ലേശം അവിടെ ഇവിടെ വെച്ച് മാങ്ങ ഉള്ളത്. ഇനി ഇതും കൂടി ഒരുമിച്ച് ഇടിക്കും അല്ലേ. അതെ അതെ, അടിപൊളി. ഇനി ഇത് ഇനിയാണ് നന്നായിട്ട് ഇടിക്കുന്നത് അല്ലേ. അതെ അതെ, ഇനി എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കും അല്ലേ. ഒരു 30 വർഷത്തിനിടയ്ക്ക് ഇതാരും ചെയ്തിട്ടുണ്ടാവത്തില്ലേ. ഇതിപ്പോ നല്ല ആവശ്യക്കാരുള്ള സാധനം മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇത്. അതെ അതെ അതെ, ഇത് കണ്ട നമ്മുടെ ആ ഇടിച്ചുകൂട്ട് നോക്കിയേ. നല്ല ചെമ്മീനൊക്കെ ആയിട്ട് നല്ല ഇടിച്ച് വന്ന സാധനം കാണുമ്പോൾ തന്നെ ഉണ്ടല്ല. മാങ്ങ കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം പോയി. അപ്പം ഇതിൻ്റെ കൂടെ ഈ അവസ്ഥയിൽ പറയണ കാര്യമുണ്ട. ഇതിങ്ങനെ കോവരിങ് മാറ്റി. ഇപ്പോൾ ചോറ് കഴിക്കണോ അത് വേറെ എന്തെങ്കിലും കഴിക്കണോ ഇപ്പൊ കഴിച്ച് നോക്കിയിട്ട് പറയാം. അടിപൊളി. ഇതേ, ഇതാണ് ഇടിമാങ്ങ ചെമ്മീൻ. ഇടിമാങ്ങ ചെമ്മീൻ. ഇതേ, ഈ മാങ്ങ ഈ ചെമ്മീൻ ഒക്കെ ഇടിച്ചു വന്ന സാധനമാണ് ഇടി മാങ്ങ ചെമ്മീൻ. ഇത് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് ഞാൻ പറയാം. ഇത് ഇപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ, പക്ഷെ കുറച്ചുകൂടി പണിയുണ്ടല്ലോ ഇത്. അതെ അതെ, വെയിലത്ത് വെച്ച് ഉണക്കാനുണ്ട്. മാങ്ങ ഉൾപ്പെടുക്കട്ടോ, ഒരു മാങ്ങ ഉൾപ്പെടുക്കണ്ടേ.
അടിപൊളി ബജു ഉഗ്ര സാധനം. ഇത് രണ്ടു ദിവസം ഉണങ്ങി കഴിഞ്ഞുള്ള സാധനം ഉണ്ടല്ലോ, അതും നീ കഴിക്കണം. കാരണം എടുത്തെടുക്കും വെറുതെ ഇടിച്ചിട്ട് പോലും ഭയങ്കര ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് മാങ്ങ ഉണക്കി രണ്ടു ദിവസം ഉണങ്ങി കഴിയുമ്പോൾ അവസ്ഥ എന്തായിരിക്കും ആ ടേസ്റ്റ് ഞാൻ നോക്കിട്ട് ഞാൻ പറയാം. അപ്പൊ രണ്ടു ദിവസം വെയിലത്ത് ഉണങ്ങിയപ്പോൾ വരുമെന്ന് നോക്കിയേ ഈ രീതിയിലായി മാറി സാധനം. അപ്പോഴാണ് ഇതിന്റെ കറക്റ്റ് ഫീൽ വരുന്നത് അല്ലേ. ഇത് കഴിക്കുമ്പോ ഉണ്ടല്ല മാങ്ങ വേണം, മാങ്ങ ഉണ്ടെങ്കിലും ടേസ്റ്റ് കിട്ടുള്ളൂ. മോനെ ഇതും ഇതോടെ ചിന്തിക്കുവാനേ പറ്റില്ല അത്ര ടേസ്റ്റ് വെച്ചു കേട്ടാ. അപ്പൊ ഈ സെയിം സാധനം തന്നെ ഇത് ഉണക്കമാങ്ങ ചെയ്യും അല്ലേ. അതെ അതെ, ഉണക്കമാങ്ങയും ചെയ്യും, ഉണക്കമാങ്ങയും ചെയ്യും. ഇത് പച്ചമാങ്ങ ചെയ്തല്ലേ, ഇത് പച്ചമാങ്ങ ചെയ്തിട്ട് നമ്മൾ ഉണക്കി എടുത്തു. നമ്മൾ പണ്ടേ നമ്മുടെ അമ്മമാരൊക്കെ പിടിക്കും പറയും ഇതുപോലെ ഇത് ഒരല ഇട്ടിടിച്ചാണ് ഇതിലോട്ട് ഇച്ചിരി ചോറും കിട്ടിട്ടെ ഇതിങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം ചോറ്. അപ്പൊ ആ ഇതിൽ പറ്റി പിടിച്ച മൊത്തം ഇതിലോട്ട് വരും. എന്നിട്ട് ഈ സാധനം ഇതേ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് വേറെ ഒരു സാധനം കിട്ടത്തില്ല. ഒരു കറിയും വേണ്ട, ഒരു കറിയും വേണ്ട. ആ ചെമ്മീൻ്റെയും ആ മാങ്ങയുടെയും ആ മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ എന്റെ പൊന്നോ സൂപ്പർ സാധനമാണ്. അതായത് 30 വർഷത്തിൽ ഇത് ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ദേവ് നമ്മുടെ ബൈജു കേസ് പറഞ്ഞത്. നിങ്ങൾക്ക് ആരും ഇത് ഉണ്ടാക്കിട്ട കമന്റ് ചെയ്യും അല്ലേ. അതെ അതെ, നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും ചെയ്യുന്ന കമന്റ് ചെയ്യും. ഇതാണ് ദേവ് ഇടി മാങ്ങ ചെമ്മീൻ. ഈ സാധനം വേണമെങ്കിൽ നേരെ താഴത്തുള്ള ഇതേ നമ്മുടെ ബൈജു നമ്പറാണ്, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം പാഴ്സലായിട്ട് ഓൾ ഇന്ത്യ അവിടെ കിട്ടും അല്ലേ. അതെ അതെ അതെ.